ഹലോ. ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഒരു 30 ആൾക്കുള്ള സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആർക്കാണ് എന്തിനാണെന്നൊക്കെ ഉള്ളത് പിന്നീട് പറയാം. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പിക്കിളും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യയൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാമല്ലോ. അതിനായി നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പച്ചക്കറികളൊക്കെ വലിയ പാത്രത്തിലിട്ട് കഴുകി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറിയാണെങ്കിൽ പോലും നമുക്ക് വെറൈറ്റി ആയിട്ട് വേണം. സദ്യ ആണെങ്കിലും ശരി, എല്ലാം വെറൈറ്റി ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഒരു മണിക്കൂറോളം ഞാനിത് അരിയാൻ വേണ്ടി എടുത്ത എല്ലാം കൂടെ അരിയാൻ വേണ്ടിയേ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കിച്ചണിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിതെന്താ അറിയോ, കോളിഫ്ലവറാണ്. 3.5 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായി ഇതുപോലെ അരിഞ്ഞിട്ടതും. അപ്പോൾ കോളിഫ്ലവർ വളരെ ചെറുതായിട്ട് വേണം കേട്ടോ അതുപോലെ അരിഞ്ഞെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണേ. അപ്പോൾ ഏതാണ്ട് 2 സ്പൂണോളം ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു സ്പൂൺ അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ കുടഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് അങ്ങനെ ആരും ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാനിത് 1-2 തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾക്ക് അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടോ കൊണ്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പായസത്തിൻ്റെ പരിപ്പാണ്. ഏതാണ്ട് 100 ഗ്രാമോളം ഉണ്ട് പായസത്തിൻ്റെ ചെറുപയർ പരിപ്പ്. കണ്ടോ, കഴുകി വൃത്തിയാക്കി ഒന്ന് ഫാനിൻ്റെ താഴെ വെച്ചതായിരുന്നു. ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറി വേണം. ഇതിനൊരു പച്ചമണമുണ്ട്, അതൊന്ന് മാറിക്കിട്ടണേ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പേടിയൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ ഇതും കൂടെ ഇട്ട് കൊടുത്ത്, നമ്മൾ കോളിഫ്ലവർ നേരത്തെ എടുത്തു വെച്ചില്ലേ, കുറച്ചും കൂടെ വെള്ളം ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത്. ഇനി നല്ലോണം അടച്ചു വയ്ക്കണേ. ഇഷ്ടമാണെങ്കിൽ മാത്രം 2 മുറി തേങ്ങ കൂടെ ഒതുക്കി ഇട്ട് കൊടുക്കാം. കണ്ടോ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇതുപോലെ ഏതാണ്ട് 1/2 ഗ്ലാസോളം വെള്ളം, കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ കുറച്ചല്ല, ഒത്തിരി ആൾക്ക് വേണ്ടതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇത് കൈകൊണ്ട് നല്ലോണം ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ തീരും കേട്ടോ. ഒരാളും വേണ്ട, നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു സദ്യ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മളിതാ പുളിയിഞ്ചി, ഇഞ്ചിക്കറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. 100 ഗ്രാം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കൂടെ നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇനി ഇത് വെച്ച് ഒരു 5 മിനിറ്റ് മാക്സിമം എങ്ങനെ ഉണ്ടാക്കുക നോക്കാമല്ലോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, സാധാരണ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ. നമ്മളിനി ഇതുണ്ടാക്കിയതിന് ശേഷം നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല, എല്ലാം ഇപ്പോൾ തന്നെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഉണക്കമുളക് ഞാനിട്ട് കൊടുക്കാനാട്ടോ. ഉണക്കമുളക് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ നല്ലോണം ഒന്ന് ഇതുപോലെ ജസ്റ്റ് പൊടിച്ചെടുത്തതാണ്. കണ്ടോ, വറുക്കാതെ പൊടിച്ചെടുത്തതാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് നമ്മളിതിലേക്കിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, എല്ലാം നമ്മളിതിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അരച്ച് വെച്ചില്ലേ, വെള്ളമൊന്നും ചേർക്കാതെ ഇഞ്ചിയും പച്ചമുളകും ആ കൂട്ടും കൂടെ നമ്മളിതിലേക്ക് വേഗം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും, ഒട്ടും തന്നെ സമയമെടുക്കില്ല. ഇനി ഇതിലേക്ക് ഏതാണ്ട് 1/2 കിലോ പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട്
നല്ലോണം പിഴിഞ്ഞെടുത്തതാ. വെറും 3 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം പുളി നല്ല തിക്കായിട്ടിരിക്കണം. കൂടുതൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നല്ലോണം തിളച്ച് വരട്ടെ. 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ശർക്കര, 4 അച്ചുശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കച്ചറയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ വേണ്ടുള്ളൂ. അരിഞ്ഞ് സമയം കളയണ്ട, ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുളി നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. പുളിവെള്ളം പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലോണം ഇങ്ങനെ തിക്കായി വരും. കണ്ടോ, പെട്ടെന്ന് തന്നെ ഉലുവയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലേ, കടുകൊക്കെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പറ്റി. ഒരുപാട് സമയമൊന്നും വേണ്ട, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 2 സ്പൂണോളം കായം പൊടിച്ചതാണ്. അപ്പോൾ ഇത് പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കറുത്ത പുളിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതാ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. ശരിക്കും ഇതൊരു ടാസ്ക് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് സൈഡിൽ ഞാനിതാ വലിയ പാത്രത്തിൽ സാമ്പാർ ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറൊക്കെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെയാണ്, ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതാ ഞാനിവിടെ 2 കിലോനോളം കാബേജ് ഞാനിതാ വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ സ്പെഷ്യലാണ് കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഏതാണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം അരിഞ്ഞു വെക്കേണ്ടത്, ഒരുപാട് ചെറുതാവരുത്. ഇതിലേക്ക് ഞാനിതാ 3 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. 200 ഗ്രാമിൻ്റെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്, നല്ല കളറായിരിക്കും. കണ്ടോ, കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത്. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എന്താണെന്നറിയോ, മഞ്ഞൾപ്പൊടി 2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കാബേജ് കണ്ടോ, ഇത്രയും വലിപ്പത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ആരും തന്നെ അങ്ങനെ നോക്കാറില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നേ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കാശ്മീരി പൗഡറൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കളറായിരിക്കും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ. സാധാരണ നമ്മൾ തോരനും ഭാജിയൊക്കെ എല്ലാം ഉണ്ടാക്കാറ്, ഇത് വെച്ചിട്ട് കറിയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അച്ചാറുണ്ടാക്കുന്നത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാബേജ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി എടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നേരത്തെ പോലെ തന്നെ വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം. 1 സ്പൂൺ നിറയെ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പെരിഞ്ജീരകമാണ്, സാധാരണ ജീരകമല്ല. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ പെരിഞ്ജീരകം. അതുകൊണ്ടാണ് നമ്മൾ കാബേജ് പിക്കിള് വളരെ സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 കുടം വെളുത്തുള്ളി, ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്, അരിഞ്ഞിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മൂത്ത് വരണം, ഈ വെളുത്തുള്ളി നല്ലോണം ഒന്ന് കുക്കായി വരണം, ഒന്ന് വഴന്നും വരണം. കണ്ടോ, ഇതുപോലെ നല്ലോണം ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കാബേജ് കൊണ്ടുള്ള അച്ചാർ വളരെ സ്പെഷ്യലാണ്. നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ചേർക്കുന്ന ജീരകമാണ് കേട്ടോ ഇത്, പെരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ കായം ചേർത്ത് കൊടുക്കണേ. 2 സ്പൂൺ കായമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തീ വളരെ കുറച്ച് വെക്കണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ മസാലയൊക്കെ കൂട്ടി വെച്ചത്, ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഒതുക്കി വെച്ചിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, അത് നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ സദ്യ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ തലേ ദിവസം പച്ചമാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്ക് തോന്നുക. നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്ത് ജസ്റ്റ് വെള്ളമൊന്ന് കുടഞ്ഞു കൊടുക്കണേ. ആവശ്യമാണെങ്കിൽ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ,
അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിട്ട് വെച്ചേക്കണേ. നമ്മളിത് അടച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതാ ക്യാബേജൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്, കുക്കായി ഇരിക്കുന്നുണ്ട്. ഒരുപാടിങ്ങനെ നമ്മുടെ തോരൻ പോലെ കുഴഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അപ്പോൾ അത് നമ്മൾക്ക് കണ്ടാലേ മനസ്സിലാവും. ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്യാബേജിൻ്റെ കളറൊക്കെ മാറുന്ന കണ്ടില്ലേ, ഇതിപ്പോൾ വേറെ കളറായില്ലേ. ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു ഒന്നര ഗ്ലാസ്സോളം വിനാഗിരിയാണ് ഞാനെല്ലാം ഗ്ലാസ് കണക്കാണ് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവരുടെ കയ്യിലൊന്നും മെഷർമെൻറ്റ് കപ്പൊന്നും കാണില്ല, അപ്പോൾ ഗ്ലാസ് കണക്കാവുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതാ ഒന്നര ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, തീ വളരെ കുറച്ച് വയ്ക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ കൂടുതലായിട്ട് ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല, കണ്ടോ ഇത് കിടന്ന് തിളയ്ക്കുന്നത് കണ്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണേ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇളക്കി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, കണ്ടോ. ഇത് നല്ലോണം വിനാഗിരിയും ഉപ്പും മുളകൊക്കെ നല്ലോണം ഒന്ന് ഒരുപോലെ പിടിച്ച് വരണം, കണ്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസ്മതി റൈസാണ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചതായിരുന്നു, കുക്കറിലിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ഒത്തിരി അങ്ങ് വെന്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് 1 കിലോ ബാസ്മതി റൈസ് ഞാൻ വേവിച്ചതാണ്, ഇതിലേക്ക് 2 കിലോ ശർക്കര ഉരുക്കി ഒഴിക്കണം, 2 കിലോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്കൊരു വീട്ടിൽ ഒരു ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരെ ആശ്രയിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരാളുടെ ഹെൽപ്പും വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ മതി. നമ്മളിതൊക്കെ ഒന്ന് അടുക്കി വെച്ചാൽ മതി, കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാസ്മതി റൈസ് കുക്കറിൽ വെക്കുന്നത് അത്ര വലിയൊരു പണിയൊന്നുമല്ലല്ലോ, അത് വേറൊരു പാത്രത്തിലേക്കിട്ട് നല്ലോണമെന്ന് ഇതുപോലെ ഉടച്ചെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ശർക്കരയൊക്കെ ഉരുക്കി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല കറുത്ത ശർക്കരയായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ നല്ലോണമൊന്ന് യോജിപ്പിച്ചു എടുക്കണം, ഈ ചോറിനുള്ളിലേക്ക് ഈ മധുരമൊക്കെ നല്ലോണം ഒന്ന് കയറണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വരും. പിന്നെ നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കറുത്ത കളറായിട്ട് വരും, ശർക്കരയുടെ കളറൊക്കെ ഇതിൽ ഈ ചോറിലേക്ക് പിടിക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ലോണമൊന്ന് പിടുത്തം വരും, അരി നല്ലോണമൊന്ന് ഇതായി വരും, കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ശർക്കര പിടിച്ചപ്പോൾ കളറ് മാറിയത് കണ്ടോ. ഇനി ഇത് കൂടുതൽ വേകാനൊന്നുമില്ല, കണ്ടോ. ഈ ഒരു പരുവത്തിലിരിക്കും ശർക്കരയിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 തേങ്ങയുടെ പാല്, ഒന്നാം പാല് രണ്ടാം പാല് ഒന്നും തന്നെ ഇല്ല, കുറച്ച് ചെറിയ ചൂടുവെള്ളം, ഒരു 6 ഗ്ലാസ് ചൂടുവെള്ളം ഞാനിതിൽ തേങ്ങ ചെറിയ വെച്ച് അതിൽ ഒഴിച്ച് അതൊന്ന് ചൂടാറിയ ശേഷം നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ആ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇനി ഇതിൽ രണ്ടാം പാലും മൂന്നാം പാലും എന്നൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം, കണ്ടോ. അപ്പോൾ ഇതാ ഈ 4 തേങ്ങയുടെ പാലും ബാസ്മതി റൈസും പിന്നെ ശർക്കരയും കൂടെ നല്ലോണമെന്ന് ഒന്ന് തിക്കായി വരേണ്ടതുണ്ട്. പക്ഷെ ഒരുപാടിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി നമ്മൾ വെള്ളം ഇങ്ങനെ ഒരുപാട് പോകാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണില്ല, പെട്ടെന്ന് തന്നെ ടപ്പേന്നൊരു പായസം, അതും അരിപ്പായസം, കണ്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതാ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം, കണ്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കുറച്ചൊന്ന് ഇങ്ങനെ തിക്കായി വരും, ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു പരുവത്തിൽ വരും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, പാല് പിരിഞ്ഞു പോകരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് തിള വരുന്ന വരെ പാല് പിരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് 1 സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ട് എന്നാലും. അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണെന്നറിയാം, നമ്മളിട്ട് കൊടുക്കുന്നത് 1 8 ഓളം ഏലക്ക എടുത്തിട്ടുണ്ട്, ചുക്ക് ചെറിയൊരു കഷ്ണം, ഇതാ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഞാനിതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ നിറയെ ജീരകമാണ്, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വരാം, പൊടിക്കല്ല, നമ്മൾ വറക്കുന്നൊന്നുമില്ല, ഇതുപോലെ ചതച്ചെടുത്താണ് വന്നിരിക്കുന്നത്.
ഇനി ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഈ ടേസ്റ്റ് മേക്കർ എങ്ങനെയാണ് ചേർക്കണേന്ന് നോക്കാമല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ, ക്യുക്കായിട്ടാണ് നമ്മൾ ഈ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കടായിലേക്ക്. അതിലേക്ക് ഇതാ കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ വളരെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരട്ടെ. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നെയ്യൊന്നും ഇതിലൊട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നന്നാവുന്നത്. അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് മൂത്ത് വന്ന് കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് കളറ് മാറാനൊന്നും നിൽക്കുന്നില്ല, ഈ ഒരു കളറായിരിക്കും എപ്പോഴും നല്ലത്. ഇതിലേക്ക് ഇതാ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതാ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പായസം ഞാനിവിടെ കിച്ചണിൽ നിന്നെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഏലക്കയും ജീരകമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതില്ലേ, ചതച്ചെടുത്തത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്താണ് ഇട്ട് എടുത്തിട്ടുള്ളത്. വളരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. പൊടിച്ച് ചേർക്കുന്നത് വേറൊരു ടേസ്റ്റാണ്, വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുന്നത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ അളവ് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതൊരു 30 ആളെ കണക്കാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ലെങ്കിലും ചോറുണ്ട്, സാമ്പാറുണ്ട് കണ്ടോ. ഇത്രയൊക്കെ പാത്രങ്ങളിലാണ് ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നത്. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചോറ്, സാമ്പാറ്, പായസം, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കേബേജ് കൊണ്ടുള്ള പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിയൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിതിലേക്ക് ഇതാ പുളിയിഞ്ചി കണ്ടോ, പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറും പായസപ്പരിപ്പും കൂടെ ഇട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള തോരനും കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇവിടെ അയ്യപ്പന്മാരുണ്ട്. ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ടൊന്ന് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം അയ്യപ്പന്മാരെക്കുറിച്ച് കൂടുതലൊക്കെ ഞാൻ എൻ്റെ വ്ലോഗിലിടുന്നതായിരിക്കും. പിന്നെ കൂടെ തന്നെ ഇതാ പപ്പടം കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ സദ്യ ഉണ്ടാക്കാൻ നമുക്ക് ഒരാളെ ആശ്രയം വേണ്ട കണ്ടോ. ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് നല്ല വ്ലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.